പൌരത്വ നിയമ ഭേദഗതി ബില്ല് പാസാക്കിയതിനെതിരെ മുസ്ലിം ലീഗും കോൺഗ്രസും സുപ്രീം കോടതിയിലേക്ക് മുസ്ലിം ലീഗ് നേതാക്കൾ ഹർജി നൽകാനായി സുപ്രീം കോടതിയിലെത്തി ഇ ടി മുഹമ്മദ് ബഷീറും കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ള നേതാക്കളാണ് കോടതിയെ സമീപിക്കുന്നത് എം പി പ്രദീപ് കുമാർ വിശദാംശങ്ങളുമായി പ്രദീപ് സമയം മുൻപ് ഈ നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടിരുന്നു അപ്പോൾ അവർ എന്തൊക്കെ കാര്യങ്ങൾ വിശദമാക്കി ആദ്യം അനുജ ദേശീയ പൗരത്വ രജിസ്റ്റർ ബന്ധപ്പെട്ട ബില്ല് ഇന്നലെ രാജ്യസഭയും പാസ്സാക്കി ഇങ്ങനെ ലോക്സഭയും രാജ്യസഭയും കടന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഈ ബില്ലിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ആദ്യ ഹർജിയാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് പ്രതിപക്ഷത്തു നിന്നുള്ള ആദ്യ പാർട്ടിയാണ് ഇപ്പോൾ മുസ്ലിം ലീഗാണ് ഇപ്പോൾ ഈ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഈ നാലെമ്പിമാരും അതായത് മുസ്ലിം ലീഗിലെ നാല് എം പിമാരും ഇവിടെ കോടതിയിൽ നേരിട്ട് ഹാജരായി രജിസ്ട്രേഡ് മുന്നിൽ ഹാജരായി അവിടെ ഹർജി സമർപ്പിക്കുകയായിരുന്നു പ്രധാനമായും ഇപ്പോൾ ശേഷം അതായത് ഈ ഹർജി സമർപ്പിച്ചതിന് ശേഷം പുറത്തു വന്ന എം പിമാർ പ്രധാനമായും പറഞ്ഞത് ഈ ബില്ല് ഇത് ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെയും അടിസ്ഥാന തത്വങ്ങളെയും നിരാകരിക്കുന്നതാണ് അതിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും അനുവദിക്കാൻ സാധിക്കുകയില്ല കാരണം വെച്ചാൽ ഇതിന് ഇതിനുള്ളിൽ പൗരത്വം നൽകുന്നതിനോട് മുസ്ലിം ലീഗിനെ എതിർപ്പില്ല എന്നാൽ മുസ്ലിം വിഭാഗത്തെ മാത്രം തിരഞ്ഞു പിടിച്ച് ഒഴിവാക്കിയത് ഇത് വിവേചനമാണ് ഇത് അടിസ്ഥാന മൂല്യങ്ങൾ ഈ പറഞ്ഞ പോലെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന വിവേചനമില്ലായ്മ എന്ന ഒരു ആശയമുണ്ട് എല്ലാവരെയും ഒരുപോലെ കാണുക എന്നുള്ള ആശയം ആ ആ മഹത്തായ ആശയത്തെ പിന്നോട്ടടിക്കുന്ന സമീപന സമീപനമാണ് ഇപ്പോൾ ബി ജെ പി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് മുസ്ലിം ലീഗ് എം പിമാർ ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത് അതുകൊണ്ട് തന്നെ ഈ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന് വരും അവർ ആവശ്യപ്പെടും അടിയന്തരമായി സ്റ്റേ വേണമെന്നും പ്രത്യേകിച്ചും ഈ ബില്ല് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നും ആവശ്യപ്പെടും എന്തായാലും ഇപ്പോൾ മാധ്യമം മലയാളം മാധ്യമങ്ങളെ കണ്ട ശേഷം ഇപ്പോഴവർ ദേശീയ മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായും മുസ്ലിം ലീഗ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രതിപക്ഷം ലോക്സഭയിലും രാജ്യസഭയിലും എല്ലാം ഉയർത്തി കാണിച്ച് ആ ഒരു വാദപ്രതിവാദങ്ങൾ തന്നെയാണ് അവർ ഈ ഒരു ഹർജിയിലും ഉന്നയിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ചില മതഭാദത്തിൽപ്പെട്ടവർക്ക് മാത്രം ഈ ഒരു പൗരത്വം നൽകുകയും എന്നാൽ മുസ്ലിം സമുദായത്തിന് പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്യുന്ന നിലപാട് ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കുകയില്ല ഇത് രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കാനാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ രാജ്യത്തിനുള്ളിൽ ഒരു വേർതിരിവുകൾ ഉണ്ടാക്കാനും അതുവഴി അശാന്തി പടർത്താനുമാണ് ഇപ്പോൾ ബി ജെ പി ശ്രമിക്കുന്നത് ബി ജെ പി സർക്കാർ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ ആരോപണം അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഒരു നടപടി അംഗീകരിക്കാൻ സാധിക്കുകയില്ല ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെ നിരാകരിക്കുന്ന കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ കൂടി സുപ്രീം കോടതിയെ തരത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അവരുടെ അന്തിമ തീരുമാനം എങ്ങനെയാണ് ഉടൻ തന്നെ ഉണ്ടാകുമോ പ്രദീപ് നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് എന്താണ് എന്താണ് ഇംഗ്ലീഷ് ബഷീർ ഇംഗ്ലീഷ് സാർ എന്താണ് ഇപ്പോൾ ഈ ഒരു ഹർജിയിൽ എന്താണ് ഇപ്പോൾ പ്രധാനമായും മുസ്ലിം ലീഗ് ചൂണ്ടിക്കാട്ടുന്നത് ആ എന്താണ് ഇപ്പോൾ ഈ ഹർജിയിൽ മുസ്ലിം ലീഗ് ചൂണ്ടിക്കാട്ടുന്നത് ലീഗ് ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചത് വിശദമായിട്ട് ഞാൻ പറഞ്ഞു ഈ അറിഞ്ചയിൽ ഇത് ഭരണഘടനാ വിരുദ്ധമാണ് പക്ഷപാതമാണ് ക്ലിയർ പക്ഷപാതമാണ് അതുതന്നെയാണ് ഞങ്ങളിതിൽ വിശദമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇത് ക്യാൻസൽ ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾ ഇത് അടിയന്തരമായി തന്നെ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യമുണ്ട് ആണ് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് തുല്യതക്കെതിരാണ് മന മതത്തിൻ്റെ പേരിൽ വിവേചനം പാടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് കേസ് ഫയൽ ചെയ്തത് ബി ജെ പി സർക്കാർ ഈ ബില്ലുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇതിലെ അമിത്ഷാ പറഞ്ഞു കഴിഞ്ഞു അത് അത് തന്നെയാണോ അങ്ങനെ അത് അത് എന്തുകൊണ്ടാണ് തൃപ്തമാകാതെ പോകുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ മുസ്ലിം വിഭാഗത്തെ മാത്രം ഒഴിവാക്കുന്നത് അത് രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കാനാണ് എന്ന് മട്ടിലാണ് ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നത് അത് അങ്ങനെ തന്നെ ആവുമ്പോൾ എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കാൻ പോകുന്നത് ആദ്യം ചെയ്യേണ്ടത് ബില്ല് നിയമമാവുകയാണെന്നുണ്ടെങ്കിൽ കോടതിയിൽ പോവുക എന്നുള്ളത് അതിനുള്ള പ്രാഥമിക കാര്യങ്ങൾ ആണ് ഞങ്ങൾ ഇന്ന് ചെയ്തിരിക്കുന്നത് ഇത് കോടതിയിൽ നിൽക്കില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം രാജ്യത്ത് ഇതിനെതിരായി പ്രതിഷേധമുണ്ട് അത് എല്ലാം കണക്കിലെടുത്ത് ഗവൺമെൻറ് ഇത് വിഡ്രോ ചെയ്യുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ പ്രസിഡന്റ് ഇതിന് അസെന്റ് കൊടുക്കില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം കാരണം മറ്റു ഈ ബില്ലിൽ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു വിഭാഗത്തെ മാത്രം ഉൾപ്പെടുത്തിയില്ല അത് ഭരണഘടനാ വിരുദ്ധമാണ് അങ്ങനെ ചെയ്യാൻ ഇന്ത്യൻ ഭരണഘടനയിൽ യാതൊരു പ്രൊവിഷനും ഇല്ല ഈ ചൂണ്ടി പ്രൊവിഷനൊക്കെയാണ് പറയുന്നത് തുല്യതയാണ് അതാ തുല്യ പതിനാലിൻ്റെ തന്നെ നഗ്നമായ ലംഘനമാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഇപ്പോൾ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ഇപ്പോൾ ട്വൻ്റി ഫോറിനോട് പ്രതികരിച്ചത് ഇത്തരത്തിൽ ഈ ഒരു തുല്യതക്കെതിരായ ഒരു നിലപാടാണ് ഇപ്പോൾ ബി ജെ പി സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതൊരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കുകയില്ല അനുവദിക്കാൻ സാധിക്കുകയില്ല എന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവർ ആദ്യമായി അതായത് ഇന്നലെ ഇത് രാത്രി പാസ്സായി അതിന് പിന്നാലെ ആദ്യമായി ഈ ഒരു വിഷയത്തെ ചോദ്യം ചെയ്തുകൊണ്ട് മുസ്ലിം ലീഗ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അനുജ ദേശീയ പൌരത്വ ഭേദഗതി ബില്ലിനെതിരെ മുസ്ലിം ലീഗ് അല്പസമയത്തിനകം കോടതിയിൽ ഹർജി സമർപ്പിക്കും സമർപ്പിക്കും മുസ്ലിം ലീഗ് നേതാക്കൾ പി കെ കുഞ്ഞാലിക്കുട്ടി ഇ റ്റെ മുഹമ്മദ് ബഷീർ അടക്കമുള്ള നേതാക്കൾ കോടതിയിൽ എത്തിയിട്ടുണ്ട് ഇത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്കെതിരാണ് എന്നതാണ് അവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം പൌരത്വ ബില്ല് രാജ്യസഭയും കടന്നതോടെ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം കത്തിപ്പടരുകയാണ് ഗുവാഹട്ടിയിൽ അനിശ്ചിതകാല കർഫ്യൂ പ്രഖ്യാപിച്ച അസം സർക്കാർ ക്രമസമാധാന പുനഃസ്ഥാപനത്തിന് കരസേനയുടെ സഹായം തേടി ത്രിപുരയും ശക്തമായ പ്രതിഷേധത്തെ നേരിടാൻ കരസേനയെ വിന്യസിച്ചു പൌരത്വ ഭേദഗതി ബില്ലിനെതിരെ അസം അടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ ഇന്ന് ഉൾഫ അടക്കമുള്ള വിവിധ സംഘടനകൾ ആഹ്വാനം ചെയ്ത ബന്ധും പുരോഗമിക്കുകയാണ് ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രതിഷേധമുണ്ടായിരുന്നു ഇന്നലെ രാജ്യസഭ കൂടി ബില്ല് പാസാക്കിയതോടെ അത് ആളിക്കത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് അസമിലൊക്കെയാണോ ഏറ്റവും കൂടുതലായി ഒരു പ്രതിഷേധം സംഘർഷത്തിന്റെ അവസ്ഥയിലേക്ക് പോയിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് അനുജ എല്ലായിടങ്ങളിലും അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം ഈ ബില്ലിനെതിരെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് വലിയ രീതിയിൽ ഇന്നലെ ഈ ബില്ല് പാസ്സായതിനു ശേഷം വലിയ രീതിയിൽ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് അസം ത്രിപുര തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഉയർന്നിട്ടുള്ള പ്രതിഷേധം അത് ഇന്ന് നിരത്തുകൾ കൈയടക്കിക്കൊണ്ടാണ് മാറിയിരിക്കുന്നത് പല സ്ഥലങ്ങളിലും ജനജീവിതത്തെ ഇത് സാരമായി ബാധിച്ചിട്ടുണ്ട് ഒരുപക്ഷെ നിശ്ചലമാക്കി എന്ന് പറയാവുന്ന വിധത്തിലാണ് അസമിലെ കാര്യങ്ങൾ അസമിൽ ട്രെയിൻ ഗതാഗതം അടക്കമുള്ള വിമാന സർവീസുകളാണ് ടക്കമുള്ള എല്ലാ പുറം ലോകവുമായി ബന്ധപ്പെടുന്ന എല്ലാവിധത്തിലുള്ള ഗതാഗത മാർഗ്ഗങ്ങളും തടസ്സപ്പെട്ടിരിക്കുകയാണ് വാർത്താവിനിമയ മാർഗങ്ങൾ ഇൻ്റർനെറ്റ് അടക്കമുള്ളവ തടഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു വലിയ സാഹചര്യമാണ് അവിടെയുള്ളത് അവിടെ സംബന്ധിച്ച് ഈ ബില്ലിനെ എതിർക്കുന്ന ഒരു വിഭാഗം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലീസുമായിട്ട് പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് ദീബ്രുഘട്ട് അടക്കമുള്ള സ്ഥലങ്ങളിൽ അതിശക്തമായിട്ടുള്ള സംഘർഷമാണ് പോലീസ് അടക്കം ഉള്ളവരുമായിട്ട് ഇപ്പോൾ ഈ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ത്രിപുരയിലും ഒപ്പം അസമിലും സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട് സൈന്യത്തിന് പുറമെ അർദ്ധസൈനിക വിന്യാസം ഇന്നലെ വൈകിട്ട് തന്നെ പൂർത്തിയാക്കിയിരുന്നു ഈ അർദ്ധസൈനിക വിന്യാസം നടത്തിയതിനു ശേഷവും ഇവിടുത്തെ പ്രക്ഷോഭങ്ങളെ അടക്കാൻ ആവശ്യമായിട്ടുള്ള ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം അസമിനെ സംബന്ധിച്ച് അസമിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് സർബാനന്ദ സോനോവാൾ ഒരു യോഗം വിളിച്ചിട്ടുണ്ട് നിലവിലുള്ള സാഹചര്യത്തിൽ അസമിലെ ഈ വിഷയം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പ്രതിഷേധം സമീപിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടക്കമുള്ള രാധാകൃഷ്ണൻ ഈ അസം മുഖ്യമന്ത്രി ഇവരുടെ പ്രതിഷേധത്തിൽ കുടുങ്ങുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു വിമാനത്താവളത്തിൽ അദ്ദേഹം മണിക്കൂറുകളോളം കുടുങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി ഒപ്പം തന്നെ അവിടുത്തെ ചില ബി ജെ പി നേതാക്കൾക്ക് നേരെ അവരുടെ വീടുകൾക്ക് നേരെയൊക്കെയുള്ള ആക്രമണം ഉണ്ട് അത്തരത്തിലേക്കൊക്കെയുള്ള പ്രതിഷേധമാണോ അസമിൽ നടക്കുന്നത് തീർച്ചയായിട്ടും അസം യഥാർത്ഥത്തിൽ നമുക്കൊരു യുദ്ധക്കളമായി മാറിയിരിക്കുന്നു പറയാം അത് ഒരു അതിശയോക്തി ആയിരിക്കില്ല അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഒരു വിഭാഗം അസമിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വീടിന് നേരെ കല്ലേറുണ്ടായി എന്നതടക്കമുള്ള സാഹചര്യങ്ങളാണ് അസമിൽ ഉള്ളത് മാത്രമല്ല ബി ജെ പി നേതാക്കന്മാരുടെ വീടിന് നേരെ അടക്കം കല്ലേറുണ്ടായി ഈ പ്രതിഷേധക്കാർ പ്രധാനമായും ഉയർത്തുന്നത് ഈ ബില്ല് പാസ്സാകാനുണ്ടായ സാഹചര്യമാണ് ഈ സാഹചര്യം രാജ്യത്ത് മതവിവേചനം വളർത്തുന്നതാണ് അല്ലെങ്കിൽ തങ്ങളെ തങ്ങളെ പോലെയുള്ളവരെ നിഷ്കാർഷിതരാക്കുന്നതാണ് എന്ന വാദമാണ് ഇവർ ഉന്നയിക്കുന്നത് അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം നടത്തുകയും അർദ്ധ സൈനിക സൈനിക വിഭാഗങ്ങൾക്കെതിരെ പ്രതിരോധം നീക്കുകയുമാണ് ഇതിന്റെ ഭാഗമായിട്ട് എല്ലാവിധത്തിലുള്ള പരീക്ഷ അടക്കമുള്ള സ്കൂൾ കോളേജ് അടക്കമുള്ള എല്ലാ കലാലയങ്ങളുടെ എല്ലാ പ്രവർത്തനവും ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ഈ ബില്ലിന് പിൻ തുടർന്നുള്ള സാഹചര്യം അസമിനെയും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെയും സ്തംഭിപ്പിച്ചിരിക്കുന്നു എന്ന് വേണം വിലയിരുത്താൻ അനുജ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രതിഷേധം കനത്തിരിക്കുകയാണ് പൌരത്വ ബില്ലിനെതിരെയാണ് പ്രതിഷേധം ഗുവാഹട്ടി അടക്കമുള്ള ഇടങ്ങളിൽ അനിശ്ചിതകാലം കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവിടെ ഉൾഫയുടെ ബന്ദ് പന്ത്രണ്ട് മണിക്കൂർ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്